സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. കുഞ്ഞുങ്ങളെ കൈ പേപ്പറുണ്ട് കേട്ടോ, ഇന്ന് സാക്ഷ്യം വായിക്കാനുണ്ട്. മാതാക്കന്മാരെ, വൈദികരെ, സിസ്റ്റർമാരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇന്ന് സാക്ഷ്യം വായിക്കാം. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് കേട്ടോ, ചോദ്യം ചോദിക്കും കേട്ടോ. സ്നേഹമുള്ള ബിനോയേച്ച, എൻ്റെ പേര് ജെയ്സി ജെയ്നി. ഞങ്ങൾ ഇരിങ്ങാലക്കുടിയിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതി അയക്കുന്നത്. ഞാൻ അച്ഛൻ്റെ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം ഉണ്ടായിരുന്നില്ല. 2 വർഷമായി ഒരു ഭവനം പണിയുന്നതിന് ആഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് സാധിച്ചില്ല. വർഷങ്ങളായിട്ട് ആഗ്രഹിക്കും, 2 വർഷം പ്രത്യേകിച്ച്. പണി തുടങ്ങുന്നതിന് ശ്രമം തുടങ്ങിയപ്പോൾ പെർമിഷൻ കിട്ടുന്നതിന് തടസ്സം നേരിട്ട്. ഈ ദിവസങ്ങളിൽ അച്ഛനെ 746-ാമത്തെ ടോക്കിൽ സ്വന്തമായ ഒരു ഭവനം പണിയുന്നതിന് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർക്കുള്ള അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. അടുത്ത ദിവസം തന്നെ പണി തുടങ്ങുന്നതിൽ അനുവാദം ലഭിച്ചതായി അറിയിപ്പ് തുടങ്ങി. നമുക്ക് സഹോദരങ്ങൾ 2 വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടക്കാൻ. ഇപ്പം നമുക്കറിയാം, ഒരു വീടില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അല്ലേ. ഓരോ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ ഈശോ തന്നെ ആ വിശ്വാസം കണ്ട് അനുഗ്രഹിക്കുക. കർത്താവിൻ്റെ കരുണയാണ് കേട്ടോ. പണി ആരംഭിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ യാതൊരുവിധ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ തന്നെ വീട് പണി പൂർത്തിയായിരിക്കുകയും ചെയ്തു. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ, അച്ഛൻ്റെ ആശീർവാദം കുടുംബത്തിൽ ലഭിച്ച് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക അല്ലേ. ചെറുതായിട്ട് മഴയും പെയ്തു തുടങ്ങി. കർത്താവിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിനെ നന്ദി പറയാം. കർത്താവ് വീടില്ലാത്തവരെ കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് വിഷമിക്കേണ്ട, ദൈവം തിരിച്ചു തരുമെന്നുള്ളതാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. എക്ലിയസിയാസ്റ്റിക്കൽ chapter 3 verse 15. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, കടന്നു പോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയങ്ങ് നഷ്ടപ്പെട്ടു പോയി, ഭയങ്കര നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഒരു കാലത്ത് വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മളങ്ങ് തകർന്നു പോയി, ഇനി ഒരു രക്ഷയില്ല, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. കാരണം വചനം പറയുകയാണ്, നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞ് വചനം പാലിച്ച് കൂടുതൽ ഭക്തിയിൽ കൃപയിൽ ജീവിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, കടന്നു പോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും. വചനമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ടോ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ സഹനമായിട്ട് ദൈവം തന്നിട്ടുണ്ടാവാം, എങ്കിലും ദൈവം വീണ്ടും സമൃദ്ധിയാണ് അനുഗ്രഹിക്കും. ജോബിൻ്റെ ഇത് നല്ല ഉദാഹരണമാണ്. ചിലപ്പോൾ നമ്മുടെ ചില പ്രവൃത്തികളുടെയും പാപത്തിൻ്റെയും തകർച്ച ചില കാര്യം സംഭവിക്കാം, അനുദപിച്ചപ്പോൾ ദൈവം തിരിച്ചു തരും. അങ്ങനെയാണ് ബൈബിൾ നൽകുന്ന വചനം നൽകുന്ന പാഠം. അതിനെ ഉറപ്പിച്ച് പറയുക. അത് ഞാൻ പറഞ്ഞ എൻ്റെ സഹോദരൻ, വിഷമിക്കേണ്ട, ദൈവം തിരിച്ചു തരും കേട്ടോ. ഉറപ്പായിട്ടും വിഷമിക്കാതെ. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അങ്ങോട്ടും പോകുന്നു. പിന്നെ തിരിച്ച് തരികയില്ല എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ് അല്ലേ. മരണത്തിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നതാണ്. അതൊരു പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതമാകാതെ അത് തിരിച്ചു കിട്ടില്ലായിരിക്കും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഇത് കർത്താവ് ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് അനുഗ്രഹിക്കും. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയപ്പോൾ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുപോലെ ശരിയല്ല, അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയതാണ്. അതുപോലെ സന്തോഷമാണ് കർത്താവിൻ്റെ സന്നിധി ഇരിക്കട്ടെ അല്ലേ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവ് വൃത്തിയെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവ് ഈശോയേ, ഇന്ന് വചനം കേട്ട ഓരോ ദാസി ദാസന്മാരെ വൃത്തി അനുഗ്രഹിക്കുന്ന കർത്താവ്, അത്ഭുതകരമായി അവിടെ നിടപെടണമേ കർത്താവ്. ദൈവമേ, വചനത്തിൽ വെളിപ്പെടുത്തിനുള്ള കർത്താവേ, മരിച്ചുപോയവരെ പോലും പുനരീവിച്ച് ജീവിച്ച് കൊടുപ്പിക്കൊതുങ്ങുന്ന ദൈവമാണല്ലോ അവിടുന്ന്. നന്ദി പറയുകയാണ് കർത്താവെ. എല്ലാം അങ്ങ് തിരികെ നൽകിയ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ബൈബിളിലുണ്ടല്ലോ. ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ നല്ല അവസ്ഥയിൽ ജീവിച്ച് തകർന്നു പോയ ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ആശീർവദിക്കുകയാണ് കർത്താവെ. തകർച്ചയുടെ കെട്ടുകൾ അഴിയട്ടെ കർത്താവെ. പഴയതിനേക്കാൾ വലിയ കൃപയിലായിത്തീരട്ടെ. സമസ്തം വല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ ഇന്നത്തെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഇടപെടണമേ നാരക കണ്ണുനീരോടെ ആഗ്രഹിച്ച് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ. അവർക്കെല്ലാം കർത്താവിൻ്റെ കരുണയായ ഭവനം ഉണ്ടാകും. ഇട്ട് വരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.